കുഷ് മസാല ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് പൊട്ടറ്റോ ഒരു സ്റ്റൂ ആണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്റ്റൂ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊട്ടറ്റോ, ഇത് ഞാനൊരു ചെറിയ മൂന്ന് പൊട്ടറ്റോ, ചെറുതാണ്, മൂന്ന് പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ വലിപ്പത്തിൽ അരിഞ്ഞെടുത്തു. ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയും ഒരു ഈ ബൗളിനകത്ത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു മൂന്ന് പച്ചമുളക്, പിന്നെ മുട്ട, രണ്ട് മുട്ട നാലാക്കി, നാല് പീസാക്കിയിട്ടുണ്ട്. പിന്നെ കടുവറക്കാനുള്ള സാധനങ്ങൾ, മുളക് കടുകൊണ്ട്, പിന്നെ ഉള്ളി, കറിവേപ്പില, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, തേങ്ങാപ്പാൽ. ഞാനൊരു തേങ്ങാപ്പാലേ എടുത്തിട്ടുള്ളൂ, നല്ല കട്ടിയിലൊരു പാലാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ്, വെളിച്ചെണ്ണ, ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പം നമുക്കിത് ആദ്യം കടുവറുത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാനങ്ങ് ഇത് കടുവറുത്തിട്ട് നമുക്ക് ചെയ്യാം. വെച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് കടുകിടാം. കടുകിട്ടു, കടുക് നന്നായിട്ട് പൊട്ടി നമുക്ക് ഉള്ളി, കറിവേപ്പില, മുളക്, ഇതെല്ലാം കൂടെ ഒന്ന് മൂത്തോട്ടെ. അപ്പം നമ്മളുടെ കടുക് വറുത്ത ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറത്തിലാവുന്നുണ്ട്. നമുക്ക് ഇനി അത് തീയൊന്ന് സിമ്മിലിട്ടിട്ട് നമുക്ക് ഈ ഉള്ളിയും, ചെറിയ ഉള്ളിയാണ്, പച്ചമുളകും കൂടി നമുക്കൊന്ന് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഇട്ട് ഇതിലിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം വേഗം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇത് നല്ല സ്പൈസി മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം ചേർക്കാൻ. ഇത് നല്ല എരിവുള്ള മുളകാണ്. അമ്പതിനൊരു സ്പൂണാണ് ചേർത്തത്. ഇത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ശകലം കൂടെ ഇറങ്ങി നമുക്ക് ചേർക്കാം. അതിൽ ഗരം മസാല നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് പച്ചമുളം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം. മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ച മണം അങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇത് വേകാനുള്ള വെള്ളം ഒഴിക്കാം. ഇത് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ രണ്ടാമത്തെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വേവിക്കാം. ഇതിപ്പോൾ ഞാനൊരു കട്ടിപ്പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച്, അതൊന്നും ഇപ്പോൾ ആർക്കും സമയമില്ല രണ്ടും മൂന്നും പാലൊക്കെ എടുത്ത് ഉണ്ടാക്കാം. ഇത് വേഗട്ടെ, ഞാൻ ഉപ്പിയാക്കാം. പൊട്ടറ്റോയും ഉള്ളിയെല്ലാം വെന്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇച്ചിരി ഗരം മസാല ചേർക്കാം. ഇത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയല്ല. ഇതിനകത്ത് കുരുമുളകും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി കുരുമുളകൊന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട.
നമുക്കൊന്ന് ഇളക്കി തേങ്ങാപ്പാലിലേക്ക്. ഉള്ളി എല്ലാം നല്ല വെന്ത്, ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കടു വറുത്താലും മതി. ഇതിപ്പം നമുക്ക് സമയക്കുറവുണ്ട്, ഞാൻ കടു വറുത്തിട്ട് അതിൽ ആ എണ്ണയിൽ നമ്മളിത് വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം പിന്നെ ഇനി നമുക്കിതിനകത്തേക്ക് മുട്ട ഓരോന്നായിട്ട് ഇടാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഇട്ടിരിക്കാം. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ എഗ്ഗ് സ്റ്റൂ, അപ്പത്തിന് ചപ്പാത്തിക്ക് ചോറിന് എന്തിനും നമുക്കിത് നല്ലതാണ്. പിള്ളേർക്കൊക്കെ നല്ല ടേസ്റ്റിയായിട്ട് കഴിച്ചുള്ളവരൊക്കെ അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ അത് ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇന്ന് ഡിന്നറിനുള്ള അപ്പവും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പൂ പോലെ ഇരിക്കുന്ന അപ്പം, പൂ നല്ല സൂര്യകാന്തി പൂ പോലെ ഇരിക്കുമോ ഈ അപ്പം? ഏ കണ്ടോ, നല്ല പൂ പോലെ ഉണ്ടാക്കിയെടുത്ത അപ്പമാണിത്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളൊരു പുതിയ വിഭവവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.